ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഖാദി ബോർഡ് LDC ക്ക് വേണ്ടി നടത്തുന്ന എക്സാമിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ 30 GK ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, 30 GK ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണോ ഖാദി ബോർഡ് എക്സാം നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് എഴുതാൻ പോകുന്നത്, അതേ ഗൗരവത്തോടെ തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇനി ഉഴപ്പാതെ ഇനിയുള്ള ദിവസങ്ങൾ നന്നായി പഠിച്ച് മോഡൽ എക്സാമൊക്കെ എഴുതി എല്ലാം പക്കയാക്കി വയ്ക്കുക. ഓക്കെ, അപ്പം ഇന്ന് 30 ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് 23 മാർക്കാണ്. ഓക്കെ, 23 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ പ്രിയ കൂട്ടുകാരും എക്സാമൊക്കെ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ എ ദയാബായി, ഓപ്ഷൻ ബി മൈലമ്മ, ഓപ്ഷൻ സി സി കെ ജാനു, ഓപ്ഷൻ ഡി ജയലക്ഷ്മി. ആരെക്കുറിച്ചുള്ളതാണ്? ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ഓപ്ഷൻ എ ആണ്, ദയാബായിനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, ഷൈനി ജേക്കബ് ആണ് സംവിധാനം ചെയ്ത്, അതുകൂടി ഒന്ന് ഓർക്കുക. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ഒറ്റയാളാണ്, ദയാബായിനെ കുറിച്ചാണ്. അതേപോലെ ദയാബായിയുടെ യഥാർത്ഥ നാമം അറിയാമല്ലോ, മേഴ്സി ആണ്. ഓക്കെ, മേഴ്സി മാത്യു ആണ് ദയാബായിയുടെ യഥാർത്ഥ നാമം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് അല്ല. ദയാബായി അതേപോലെ ഒരു സാമൂഹിക ഒരു സോഷ്യൽ വർക്കറാണ്, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഓക്കെ, ദയാബായി ഒരു സോഷ്യൽ വർക്കറാണ്, കുറിച്ചുള്ള സിനിമയാണ് ഒറ്റയാൾ. ഷൈനി ജേക്കബ് ആണ് ഡയറക്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യമാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? നാരായണഗുരു, മന്നത്ത് പത്മനാഭൻ, രവീന്ദ്രനാഥ ടാഗോർ, കൃഷ്ണപിള്ള. ആരായിരിക്കും ഇതിൽ? ഒരു 50% ആൾക്കാർ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കറക്കി വെച്ചതാണ്. പക്ഷേ ഉത്തരം അവിടെ മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. മന്നത്ത് പത്മനാഭൻ എവിടെയാണ് ജനിച്ചത്? കോട്ടയത്തുള്ളതാണ്. ഓക്കെ, പെരുന്നയിലെ കോട്ടയത്തുള്ള പെരുന്ന എന്ന സ്ഥലത്താണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ. ഓക്കെ, കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ NSS രൂപം നൽകിയത് പത്മനാഭ പിള്ളയാണ്. പത്മനാഭ പിള്ളയല്ല, മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ്. NSS രൂപീകരിച്ച വർഷം എന്നാണ്? NSS 1914 ആണ്. 1914 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ്. ഓക്കെ, NSS രൂപീകരിച്ച വർഷമാണ് 1914 ഒക്ടോബർ 31-ാണ്. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയാണ് അതിൻ്റെ ആസ്ഥാനം. നമ്മുടെ മന്നത്ത് പത്മനാഭൻ ജനിച്ച പെരുന്ന തന്നെയാണ്. ഓക്കെ, പെരുന്ന തന്നെയാണ്. ഇനിയൊരു പോയിൻ്റ് നോക്കുകയാണ്, നമ്മുടെ NSSൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ്? അവിടെ നമ്മൾ മന്നത്ത് പത്മനാഭനെ അടിക്കല്, അവിടെ നമ്മുടെ കേളപ്പനാണ്. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് കെ കേളപ്പനും, പക്ഷേ ആദ്യത്തെ സെക്രട്ടറി അവിടെ മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, നമ്മളോർത്ത നമുക്കിവിടെ നമ്മുടെ പ്രസിഡൻറ്റിനെക്കാളും കൂടുതൽ പവർ നമ്മുടെ പ്രധാനമന്ത്രിക്കല്ലേ, അതേപോലെ തന്നെ അവിടെ പ്രസിഡൻറ്റിനെക്കാളും സംഘടനയായാലും പ്രസിഡൻറ്റിനെക്കാളും കുറച്ചുകൂടി പവർ സെക്രട്ടറിക്കായിരുന്നു. അപ്പം ഇങ്ങനെയാണ് മന്നത്ത് പത്മനാഭ സെക്രട്ടറി ആയിട്ട് NSSനെ പ്രസിഡൻറ്റായി കെ കേളപ്പനെ തിരഞ്ഞെടുക്കുന്നത്. സർവീസ് എന്തിൻ്റെ മുഖപത്രമാണ്? PC കേട്ടിട്ടുള്ളതാണ്. സർവീസ് NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. അതുപോലെ തന്നെ എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. മൂന്നാമത്തെ ചോദ്യം, ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണെന്ന് പറഞ്ഞത് ആരാണ്? ആരായിരിക്കും പറഞ്ഞത്? ആരാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഗലീലിയോ ഗലീലിയാണ്. ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണെന്ന് പറഞ്ഞത് ഗലീലിയോ ഗലീലിയാണ്. ഈ സൂര്യനിലുള്ള സോളാർ സ്പോട്ടുകളുണ്ടല്ലോ, അതായത് സൗരകളങ്കങ്ങൾ, ഓക്കെ, സൗരകളങ്കങ്ങൾക്ക് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ, പിന്നെ നമ്മുടെ ശനിയുടെ വലയങ്ങൾ, ശനിയുടെ വലയങ്ങൾ, വേഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയതും ഗലീലിയോ ഗലീലിയാണ്. പിന്നെ നമ്മുടെ ടെലിസ്കോപ്പൊക്കെ ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ചത്തിനെ നിരീക്ഷിച്ചതൊക്കെ ഗലീലിയോ ഗലീലിയാണ്. ജസ്റ്റ് നോർത്ത് നോക്കിയാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ പോയിൻറ്റുകളൊക്കെ. നമ്മുടെ കോപ്പർനിക്കസിനെ പ്രശ്നമാക്കിയ എന്താണ്? കോപ്പർനിക്കസ് എന്താണ്? സൗരയുധ സിദ്ധാന്തം. ഓക്കെ,
സൗര യുദ്ധ സിദ്ധാന്തം കോപ്പർണിക്കസ് ആണ്. അതായത് നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അത് കോപ്പർണിക്കസ് ആണ്. പക്ഷേ ഇനി ഇതുപോലെ ഒന്നുണ്ട്, ഭൗമ കേന്ദ്ര സിദ്ധാന്തമുണ്ട്. അതായത് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ആരാണ്? ഭൂമിയാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു സിദ്ധാന്തം, അതായത് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആരുടെയാണ്? അത് ടോളമിയുടെയാണ്. ഓക്കെ, PSC രണ്ടും കേട്ടിട്ടുണ്ട്, സൗരകേന്ദ്ര സിദ്ധാന്തം കോപ്പർണിക്കസും. ഓക്കെ, സൗരകേന്ദ്ര സിദ്ധാന്തം കോപ്പർണിക്കസും, ഭൗമകേന്ദ്ര സിദ്ധാന്തം ടോളമി. ഓക്കെ, അത് നമുക്ക് ഓർക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. നമ്മുടെ സൗരകേന്ദ്രം എന്നാൽ സൗരമൊന്നായിട്ട് നമുക്ക് കിട്ടും, സൂര്യനാണ്. അവിടെ പോയി നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കോപ്പർണിക്കസ്. ഓക്കെ, സൗരകേന്ദ്രം, സൂര്യനിൽ പോയി നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല, അപ്പം കോപ്പർണിക്കസ്. അതുപോലെ നമ്മുടെ ഭൂമിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നിറച്ച് ട്രോളുകൾ വാരിക്കൂട്ടാമല്ലോ. ഓക്കെ, ഭൂമിയിൽ വന്നാലും നമ്മളെപ്പോഴും എയറിലായിരിക്കും, ട്രോളുകളൊക്കെ വാരിക്കൂട്ടാം. അപ്പോൾ ഭൗമകേന്ദ്ര സിദ്ധാന്തം ട്രോള് ടോളമി. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് പഠിക്കണമല്ലേ, ഇതൊക്കെ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട പുസ്തകങ്ങളാണ്. ഓക്കെ, പഠിക്കേണ്ട ആവശ്യമില്ല, ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം? ഏത് സംസ്ഥാനത്താണ് കൊണാർക്ക്? ഓക്കെ, നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയില്ലേ, നീ കൂടുതൽ കൊണക്കേണ്ട ഒടിച്ച് കയ്യിൽ തരും. ഓക്കെ, അപ്പോൾ ഒഡീഷയിലാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഓക്കെ, ഒഡീഷയിലാണ്, കൂടുതൽ കൊണച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒടിച്ച് കയ്യിൽ തരും. അപ്പോൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷ എവിടെയായിരിക്കും? ബംഗാൾ ഉൾക്കടലിൻ്റെ സൈഡിലാണ്. ഓക്കെ ഓക്കെ, ബംഗാൾ ഉൾക്കടലിലാണ്. ഈ കറുത്ത പഗോഡ എന്നൊക്കെ പറയുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്. ഓക്കെ, കറുത്ത പഗോഡ. ഓക്കെ ഓക്കെ, കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. പക്ഷേ ഇതുപോലൊരു വേറൊരു പോയിൻ്റ് ആണ്, വെളുത്ത പഗോഡ എന്തോന്നാണ്? വെളുത്ത പഗോഡ പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ഓക്കെ, വൈറ്റ് പഗോഡ അഥവാ വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ഇത് മാറിപ്പോവാതിരിക്കാൻ നമുക്ക് എങ്ങനെ പഠിക്കാം? കറുത്ത പഗോഡ, കൊണാർക്കിലെ ക്ഷേത്രം, ആ കാക്ക വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വെളുത്ത പഗോഡ, പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രം. നമ്മൾ ഈ പൂരിയൊക്കെ തിന്നാൽ കറുത്ത പൂരി എടുത്ത് തിന്നാൻ നോക്കോ, കറുത്ത് കരിഞ്ഞ പൂരി തിന്നാൻ നോക്കോ? ഇല്ലല്ലോ, വെളുത്ത് നന്നായിരിക്കുന്ന പൂരിയിലെ തിന്നു. അപ്പോൾ വെളുത്ത പഗോഡ, പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രം. പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലേനാണ്. ഓക്കെ, കൊണാർക്കിലെ സൂര്യക്ഷേത്രവും പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രവും ഒഡീഷയിൽ തന്നെയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഫിഡർകണിക ഏത് ഇവിടെ സ്ഥിതി ചെയ്യുന്നു? ഫിഡർകണിക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗോവ, ഒഡീഷ, എവിടെയാണ്? ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഫിഡർകണിക എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ഫിഡർകണിക സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അതും ഒഡീഷയിലാണ്. ഓക്കെ, ഫിഡർകണിക എന്ന വന്യജീവി സങ്കേതം, ടൂറിസം ഒഡീഷയിലാണ്. ഈ കലിംഗ ഉട്കല എന്നൊക്കെ പ്രാചീന കാലത്ത് അറിയപ്പെടുന്നത് നമ്മുടെ ഒഡീഷ സംസ്ഥാനമാണ് കേട്ടോ. കലിംഗ ഉട്കല എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് നമ്മുടെ ഒഡീഷയാണ്. അതുപോലെ തന്നെ ഒഡീഷയുടെ ഭാഷയാണ് ഒടി, അറിയാലോ. ഈ ഒടിയയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒഡീഷയ്ക്കല്ല, ഒടിയയ്ക്ക്. ഓക്കെ, ഒഡിയ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉള്ളത്, ഇന്ത്യയിൽ നിന്നും ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന ആദ്യ ഇൻഡോ ആര്യൻ ഭാഷയാണ് ഒഡിയ. ഓക്കെ, ഇൻഡോ ആര്യൻ ഭാഷയാണ് ഒഡിയ. ഓക്കെ, ആദ്യ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷയെന്നല്ല, ആദ്യ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഇൻഡോ ആര്യൻ ഭാഷയാണ് ഒഡീഷ. അതുപോലെ തന്നെ ഒഡീഷയുടെ ഇരട്ട നഗരങ്ങളെന്നറിയപ്പെടുന്ന കട്ടക്ക്. ഓക്കെ, നമ്മൾ ആരെങ്കിലും ഓടിക്കാൻ പോയാൽ നമ്മൾ കട്ടക്ക് നിൽക്കൂലേ, കട്ടക്ക്, ഭുവനേശ്വർ, ഒഡീഷയുടെ ഇരട്ട നഗരങ്ങളാണ്. ഓക്കെ, ട്വിൻ ബ്രദേഴ്സാണ് കട്ടക്കും ഭുവനേശ്വറും. ഈ ഭുവനേശ്വറിന് വേറൊരു ഒരു നിക്നെയിം കൂടിയുണ്ട്, ഇന്ത്യയിലെ ക്ഷേത്ര നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. ഓക്കെ, ഇന്ത്യയിലെ ക്ഷേത്ര നഗരം ഭുവനേശ്വറും, ഇന്ത്യയിലെ കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്തയുമാണ്. ഓക്കെ, പോയിന്റുകളൊന്ന് ഓർത്ത് വയ്ക്കും. ഓക്കെ, പ്രാചീന കാലത്ത് കലിംഗ ഉട്കല എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഒഡീഷയാണ്. ആറാമത്തെ ചോദ്യം, ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ്? മാൻസാഗർ തടാകം, ദാൽ തടാകം, ചിൽക്ക, അംസാരി തടാകം, ഏതാണ്? ഏതാണ് ഉത്തരം? ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം, അതും ഒഡീഷയിലുള്ള ഒരു തടാകമാണ്, ചിൽക്കയാണ്. ഓക്കെ, അപ്പോൾ ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അതേപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഓക്കെ, ചിൽക്ക തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഓക്കെ, ഏറ്റവും വലിയ തടാകം, ഏറ്റവും വലിയ ലവണ തടാകവും ചിൽക്കയാണ്. ഓക്കെ, പക്ഷേ ഏറ്റവും ലവണത്വം കൂടിയ തടാകം ഏതാണ്? ലവണത്വം, ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്കയാണ്. പക്ഷേ സലിനിറ്റിയുടെ പെർസെൻറ്റേജിൻ്റെ അംശത്തിൽ ഏറ്റവും കൂടുതൽ ലവണത്വം കൂടിയത് സാംഫാറാണ്. ഓക്കെ, സാംഫാറാണ്. ഓക്കെ, സാംഫാർ
അത് നമുക്ക് ഓർക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സാമ്പാർ, വീട്ടിലത്തെ സാമ്പാർ ഉപയോഗിച്ച് യൂസ് ഇത് ഓർത്താൽ മതി. ഒക്കെ അതിലൊക്കെ നമുക്ക് ഉപ്പ് കൂടുമല്ലോ കൂടുതൽ. അപ്പം ലവണത്വം കൂടിയത് സാമ്പാറാണെങ്കിലും ഏറ്റവും വലിയ ലവണ തടാകം ചിലക്കയാണ് ഒഡീഷയിലാണ്. നമ്മുടെ ദാൽ തടാകം എന്തിന് പ്രസിദ്ധമാണ്? ദാൽ തടാകം, ദാൽ തടാകത്തിലാണ് ആദ്യമായി ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ദാൽ തടാകത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ദാൽ തടാകം, അതുപോലെ തന്നെ പൂർണ്ണമായി വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യത്തെ തടാകമാണ് ദാൽ തടാകം. ഓക്കെ, പൂർണ്ണമായി വൈഫൈ ഉണ്ട് തടാകത്തിന്. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ്, ഒഴുകുന്ന പോസ്റ്റ് ഓഫീസും ദാൽ തടാകത്തിലാണ്. ഇപ്പം അത്രയും പോയിൻ്റ് ഓർത്തുക. ഏഴാമത്തെ ചോദ്യമാണ് 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പരുത്തി, തെങ്ങ്, പ്ലാവ്, മാവ്, ഏതാണ്? 1000 ആവശ്യങ്ങൾക്കുള്ള മരം ഏതാണ്? 1000 നമ്മുടെ കൽപ്പവൃക്ഷം എന്നൊക്കെ അറിയപ്പെടുന്ന തെങ്ങാണ്. ഓക്കെ, 1000 ആവശ്യങ്ങൾക്കുള്ള മരമാണ് തെങ്ങ്, കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നു. പിന്നെ നമുക്ക് കുറച്ച് മരങ്ങളുടെ വിശേഷണം പഠിക്കാം. എന്താണ് സമാധാനത്തിൻ്റെ മരം? ഏതാണ് സമാധാനത്തിൻ്റെ, സമാധാനത്തിൻ്റെ വൃക്ഷം? ഒലിവ് മരമാണ്. ഓക്കെ, സമാധാനത്തിൻ്റെ വൃക്ഷം ഒലിവ് മരമാണ്. അതേപോലെ ഓർക്കിഡുകളുടെ റാണിയാണ് കാറ്റ്ലിയ. ഓക്കെ, ഓർക്കിഡൊക്കെ നല്ല കാറ്റത്ത് ഇരിക്കുമെന്ന് ഓർത്തായി, കാറ്റ്ലിയ ഓർക്കിഡുകളുടെ റാണി. പാവപ്പെട്ടവൻ്റെ തടി ഏതാണ്? പാവപ്പെട്ടവൻ്റെ തടി അറിയായിരിക്കും, മുളയാണ്. പാവപ്പെട്ടവൻ്റെ തടി മുളയാണ്. പക്ഷേ കാട്ടുമരങ്ങളുടെ രാജാവ് തേക്കാണ്. പ്രകൃതിയുടെ ടോണിക് ഏതാണ്? പ്രകൃതിയുടെ ടോണിക് ഈന്തപ്പഴമാണ്. ഓക്കെ, ഈന്തപ്പഴത്തിൻ്റെ ഷേപ്പ് ഒന്ന് ആലോചിച്ചാൽ അത് ടോണിക്കിൻ്റെ കുപ്പി പോലെയിരിക്കും. അപ്പം പ്രകൃതിയുടെ ടോണിക് ഈന്തപ്പഴമാണ്. അതേപോലെ ഇന്ത്യയുടെ ഈന്തപ്പഴം ഏതാണ്? സോറി, പ്രകൃതിയുടെ ടോണിക് ഏത്തപ്പഴമാണ്. ഓക്കെ, ഏത്തപ്പഴമാണ്. ഇന്ത്യയുടെ ഈന്തപ്പഴം ഏതാണ്? ഇന്ത്യയുടെ ഈന്തപ്പഴം ഏതായിരിക്കും? ഈന്തപ്പഴത്തിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഏതാണ്? പുളി തന്നെയാണ്. ഓക്കെ, രുചിക്ക് വ്യത്യാസമാണെങ്കിലും ആ ഷേപ്പും കളറൊക്കെ പുളിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഈന്തപ്പഴം പുളിയാണ്. പ്രകൃതിയുടെ ടോണിക് ഏത്തപ്പഴമാണ്. ഓക്കെ, നമ്മുടെ ബനാന ഉണ്ടല്ലോ, അത് തന്നെയാണ്, ഏത്തപ്പഴമാണ്. പച്ച സ്വർണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പച്ച സ്വർണ്ണം നമ്മുടെ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറാണ്, വാനിലയാണ്. ഓക്കെ, പച്ച സ്വർണ്ണം എന്നറിയപ്പെടുന്നത് വാനിലയാണെങ്കിൽ തവിട്ട് സ്വർണ്ണം, ബ്രൗൺ സ്വർണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? കാപ്പിയാണ്. ഓക്കെ, തവിട്ട് സ്വർണ്ണം എന്നറിയപ്പെടുന്നത് കാപ്പിയാണ്. ഓക്കെ, പച്ച സ്വർണ്ണം വാനിലയും തവിട്ട് സ്വർണ്ണം കാപ്പിയാണ്. പക്ഷേ അതിന് വെളുത്ത സ്വർണ്ണം ഏതാണ്? വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന നാണ്യ വിള, വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന നാണ്യ വിള ഏതാണ്? കശുവണ്ടിയാണ്. ഓക്കെ, കശുവണ്ടിയാണ്. അപ്പോൾ ഒന്നുകൂടി, പച്ച സ്വർണ്ണം വാനില, തവിട്ട് സ്വർണ്ണം എന്നറിയപ്പെടുന്ന വിളയാണ് കാപ്പി, വെളുത്ത സ്വർണ്ണം കശുവണ്ടിയാണ്. അതുപോലെ തന്നെ കാട്ടുമരങ്ങളുടെ രാജാവ് തേക്കും, പാവപ്പെട്ടവൻ്റെ തടി മുളയുമാണ്. പ്രകൃതിയുടെ ടോണിക് ഏത്തപ്പഴം, ഏത്തപ്പഴം. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് പുളിയാണ്. ഓർക്കിഡുകളുടെ രാവണി കാറ്റ്ലിയ, സമാധാനത്തിൻ്റെ വൃക്ഷം ഒലിവ് മരം, കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങാണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യമാണ് കേരള കായിക ദിനം എന്നാണ്. കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13, സെപ്റ്റംബർ 13, ഓഗസ്റ്റ് 13, ഡിസംബർ 13. ഓക്കെ, എല്ലാം 13 കായിക ദിനം എന്നാണ്. കേരള കായിക ദിനം എന്തിനാണ് എന്നാണ് ഈ കായികം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഓട്ടം ചാട്ടം ഒക്കെ അല്ലേ പറഞ്ഞത്? അവിടെ ഓട്ടം പനം, അതായത് ഒക്ടോബറാണ് ഓട്ടം, ഒക്ടോബർ 13. ഓക്കെ ഓക്കെ, നമ്മൾ 1 2 3 പറയുമ്പോൾ നമ്മൾ ഓടുന്നത് 1 3 പറയുമ്പോൾ ഓടും ഒക്ടോബർ, ഓടും ഒക്ടോബർ. ഓക്കെ, 1 3 ഒക്ടോബർ 13. ഒമ്പതാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇതിലൊരു പോയിന്റ് നോക്കാം, കേരള കായിക ദിനം ഒക്ടോബർ 13 ആണെങ്കിൽ ദേശീയ കായിക ദിനം എന്നാണ്? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 കേട്ടോ, അതുകൂടി ഒന്ന് ഓർക്കുക, ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം, കേരള കായിക ദിനം ഒക്ടോബർ 13. ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആദ്യ ബയോളജിക്കൽ പാർക്ക്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ്? റബ്ബർ പാർക്ക്, റബ്ബർ പാർക്ക് ഐരാപുരമാണ്. ഓക്കെ, ഐരാപുരം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് എവിടെയാണ്? അപ്പോൾ റബ്ബർ അണക്കെട്ട്, ആ പേര് നമുക്ക് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഒരു റബ്ബറിൻ്റെ ഒരു കിട്ടും എലാസ്റ്റിക് ആയിട്ട്, ജൻജാവതി. ഓക്കെ, ജൻജാവതി. ജൻജാവതി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ടാണ്. ഓക്കെ, ഡാമാണ്, റബ്ബർ ഡാമാണ് ജൻജാവതി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരമാണ്. പത്താമത്തെ ചോദ്യം കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം, കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയെന്നാണ്?
ഇരുപത് ഇരുപത്തേഴ് നാൽപ്പത്തിനാല് നാൽപ്പത്തൊന്ന് ഏതാണ്? കേരളത്തിൽ കായലുമാൾ. കടലുമായി നേരിട്ടുള്ള ബന്ധമുള്ള കായലുകൾ. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? എത്ര കായലുകളുണ്ട്? നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിലുള്ളത്, മുപ്പത്തി നാല് കായലുകളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, നാൽപ്പത്തി നാല് നദികളും മുപ്പത്തി നാല് കായലുകളുമാണ് ഉള്ളത്. ഈ മുപ്പത്തി നാലില് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്, ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങൾ, ബാക്കി ഇരുപത്തി ഏഴെണ്ണം കടലുമായി ബന്ധമുള്ളതാണ്. ഓക്കെ, മുപ്പത്തിനാലിന് നമുക്ക് ഈ മുപ്പത്തിനാലിന് ഒരു പണ പതിനേഴായിട്ട് കണക്കാക്കിയ ഒരു ഏഴിൻ്റെ ഒരു ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ചെറിയൊരു കണക്ഷൻ കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ മുപ്പത്തിനാല് ഇരുപത്തിയേഴ്, ഇരുപത്തിയേഴിൻ്റെ കൂടെ ഏഴ് കിട്ടുമ്പോൾ മുപ്പത്തിനാല് കിട്ടും, അതേപോലെ ഏഴിൻ്റെ കൂടെ ഏഴ് കിട്ടുമ്പോൾ പതിനാല് കിട്ടും. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇരുപത്തി ഏഴ് കായലുകളാണ് കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്, ഏഴ് കായലുകൾ ഉൾനാടൻ ജലാശയങ്ങളാണ്. ഓക്കെ, ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്നത് നമ്മളെ കേരളമാണ്, അതുപോലെ തന്നെ കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്നതും കേരളമാണ്. ഓക്കെ, ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്നത്, ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്നതും കേരളമാണ്, കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്നതും കേരളമാണ്. പതിനൊന്നാമത്തെ ചോദ്യമാണ്, ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂനാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതെന്നാണ്? ഓക്കെ, ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂനാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതെന്നാണ്? ഏതാണ്? ഏതാണ്? നമുക്ക് ഒരു സുപചരിതമായ പേരാണ്, ഓപ്ഷൻ ഡി ആണ്, കണ്ണൻ ദേവനാണ്. ഓക്കെ, ഉയരം കൂടുന്നതിനനുസരിച്ച് ചായയുടെ രുചിയും കൂടും, കണ്ണൻ ദേവനാണ്. അപ്പം ഇത് വർഷങ്ങളൊന്ന് ഓർക്കുക, ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാണ് ജോൺ മൺറോയും പൂനാർ രാജാവായ കേരള വർമ്മയും തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഫലമായിട്ടാണ് കണ്ണൻ ദേവൻ വന്ന. ഓക്കെ, കേരളത്തിലെ പ്രധാന തേയില കമ്പനിയാണ്, അറിയാമല്ലോ, ദേവികുളം താലൂക്കാണ്. ഓക്കെ, മൂന്നാറിലാണ്. ഓക്കെ, മൂന്നാറിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഓക്കെ, മൂന്നാറിലാണ് ആസ്ഥാനം. പിന്നെ നമ്മുടെ ദേവികുളം താലൂക്ക് ആ ഭാഗങ്ങളിലൊക്കെ കുറേയധികം തോട്ടങ്ങളൊക്കെ ഇവർക്കുണ്ട്, അതൊന്നും വേണ്ട, പക്ഷെ മൂന്നാറൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കണ്ണൻ ദേവൻ വില്ലേജ്, ആ ഒരു ഇതിനൊരു പ്രത്യേകത ഉണ്ടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ വില്ലേജാണ് കണ്ണൻ ദേവൻ. ഓക്കെ, അതായത് ഇവിടെ തേയില കൃഷിയൊക്കെ ഇല്ലേ, അപ്പം ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ നിറച്ച് ആൾക്കാർ അവിടെ ജോലിക്കൊക്കെ വേണ്ടി വരില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനസംഖ്യ, അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി സ്വാഭാവികമായിട്ട് അവിടെ കൂടും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ജനസംഖ്യ കൂടിയ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ വില്ലേജാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ വില്ലേജാണ് കണ്ണൻ ദേവൻ ഹിൽസ്. പന്ത്രണ്ടാമത്തെ ചോദ്യമാണ്, മാനവിഭവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഏതെന്നാണ്? ഏതാണ് വിദൂര പഠന ചാനൽ? ബി ബി സി, വിക്ടേഴ്സ്, ഗ്യാൻദർശൻ, ജിയോഗ്രഫി. ഏതാണ്? നമ്മുടെ വിക്ടേഴ്സ് ഒന്നും അടിച്ച് വെക്കൽ ഇവിടെ ഗ്യാൻ ദർശനാണ്. ഓക്കെ, ഗ്യാൻ ദർശനാണ് ഓപ്ഷൻ സി, ഗ്യാൻ ദർശനാണ്. വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ. വിക്ടേഴ്സ് എന്തോന്നാണ് വിക്ടേഴ്സ് നമ്മുടെ മലയാള ചാനലാണ്. ഓക്കെ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടി മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. ഓക്കെ, വിക്ടേഴ്സ് അതായത് 2005 കാലഘട്ടത്തിലാണ് വിക്ടേഴ്സ് ഉദ്ഘാടനം, 2005 വിക്ടേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പതിമൂന്നാമത്തെ ചോദ്യമാണ്, ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിൽ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മളെന്നാക്കിയത്? ഏതാണ് ആൺമക്കൾ? ആൺമക്കളെന്ന് മാറ്റി നമ്മളെന്നാക്കിയത് ഏതാണ്? നമ്മൾ ആൺമക്കളെ മക്കളെ എടാ പോടാ എന്നൊക്കെ വിളിക്കണം, അപ്പം എടാ ഡാ ഡാ കാനഡയാണ്. പതിനാലാമത്തെ ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് എന്നിൻ്റെ ചുരുക്കരൂപമാണ്? എന്തിൻ്റെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? പി എസ് സി കുറേ തവണ കേട്ടിട്ടുള്ളതാണ് ഇത്. എന്തിൻ്റെയാണ്? നമ്മുടെ നീതി ആയോഗിൻ്റെയാണ്. ഓക്കെ, എല്ലാം നീതി ആയോഗമാണ്, നീതി ആയോഗാണ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നീതി ആയോഗിൻ്റെയാണ്. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? നീതി ആയോഗ് 2015 ഒന്നാം മാസം ഒന്നാം തീയതി. ഓക്കെ, 2015 ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാനാണ് പ്രധാനമന്ത്രി, നിലവിലെ ചെയർമാനാണ് നമ്മുടെ മോദിയാണ്. ഓക്കെ, പതിനഞ്ചാമത്തെ ചോദ്യമാണ്, ദൂരദർശൻ ആരംഭിച്ചതെന്നാണ്? ദൂരദർശൻ എന്നാണ് ദൂരദർശൻ ആരംഭിച്ചത്?
എന്നാണ് 1976 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഓക്കെ, ഏപ്രിൽ 1 ഈ ഫൂൾസ് ഡേ എന്നാണ് ദൂരദർശൻ തുടങ്ങിയത്. 1976 ഏപ്രിൽ 1 ദൂരദർശൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ മാണ്ടി ഹൗസാണ്. ഓക്കെ, മാണ്ടി ഹൗസാണ്. സത്യം ശിവൻ സുന്ദരമാണ് ദൂരദർശൻ്റെ ആപ്തവാക്യം. സത്യം ശിവൻ സുന്ദരം. 16-ാമത്തെ ചോദ്യം, വാട്സപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? അറിയാതിരിക്കും. വാട്സപ്പ് ഇപ്പോൾ ഏതിൻ്റെ കീഴിലാണ്? വിക്ടേഴ്സ്, ആപ്പിള്, ജില്ലറ്റ് കമ്പനി, ഫേസ്ബുക്ക്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫേസ്ബുക്കിൻ്റെ കീഴിലാണ്. 17-ാമത്തെ ചോദ്യമാണ്, ഗോവയിലെ ബോം ജീസസ് ബെസിലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം. ബോം ജീസസ് ബെസിലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളി ഏതെന്നാണ്? ഏതാണ്? സേ കത്തീഡ്രലാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പം ഗോവയിലാണ് സേ കത്തീഡ്രൽ എന്ന് ഓർത്ത് വയ്ക്കുക. 18-ാമത്തെ ചോദ്യമാണ്, താജ്മഹലിൻ്റെ കാലത്തിൻ്റെ കവിൽത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചാരാണ്? താജ്മഹലിനെ കാലത്തിൻ്റെ കവിൽത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആരായിരിക്കും? ആരാണ്? നമ്മളെ ടാഗോർ അണ്ണനാണ്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറാണ്. താജ്മഹൽ പണിയിപ്പിച്ച ആരാണ്? നമ്മുടെ ഇച്ഛായൻ ഷാജഹാനാണ്. ഷാജഹാനാണ് പണിയിപ്പിച്ചത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ്. യമുനയുടെ തീരത്താണ്. നമ്മുടെ ഡൽഹിയും യമുനയുടെ തീരത്താണ്. ഓക്കെ, താജ്മഹലിലെ ആഗ്രയും യമുനയുടെ തീരത്താണ്. താജ്മഹലിൻ്റെ ശില്പി ആരാണ്? ഈസയാണ്. ഓക്കെ, ഉസ്താദ് ഈസ. ഉസ്താദ് ഈസയാണ് താജ്മഹലിൻ്റെ ശില്പി. മാർബിളിൻ്റെ ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്ന താജ്മഹലാണ്. വെള്ളക്കല്ലിൽ തീർത്ത ഇതിഹാസം, അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകവും താജ്മഹലാണ്. ഡ്രീം ഇൻ മാർബിൾ എന്നറിയപ്പെടുന്നതും താജ്മഹലാണ്. അതേപോലെ നമ്മുടെ ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയ ആദ്യ ചരിത്ര സ്മാരകവും താജ്മഹലാണ്. ഓക്കെ, മാർബിളിൻ്റെ ഇതിഹാസം, വെള്ളക്കല്ലിൽ തീർത്ത ഇതിഹാസം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകം, ഡ്രീം ഇൻ മാർബിൾ, അതുപോലെ തന്നെ ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയതും താജ്മഹലാണ്. 19-ാമത്തെ ചോദ്യം, 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഖും ഏത് സംസ്ഥാനത്താണ്? ഖും റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്തെന്നാണ്? എവിടെയാണ്? പേര് കേട്ടോളം, ഉയരവും കേട്ടോടെ ഫസ്റ്റ് നിങ്ങൾ പോയി എവിടെ പോയി അടിക്കും? ഹിമാചൽ പ്രദേശ് അടിക്കും. അവിടെയല്ല, പശ്ചിമ ബംഗാളിലാണ് ഖും റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഖും റെയിൽവേ സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലാണ്. കേരളത്തിലെന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളതും പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതേപോലെ പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ് ഇവിടെയാണ് കൊൽക്കത്തയാണ്. പിന്നെ പശ്ചിമ ബംഗാളിലുള്ള മറ്റൊരു വിമാനത്താവളമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, അഥവാ ഡം ഡം വിമാനത്താവളം. ഡം ആണ്. ഓക്കെ, ഡം ഡം വിമാനത്താവളം. ഡം ഡം പശ്ചിമ ബംഗാളാണ്. ഓക്കെ, നമ്മളിവിടെ നാട്ടിലൊക്കെ ഒന്ന് ബംഗാളി ഒന്ന് ഡം ഡം വന്നൊക്കെ അടിക്കൂലേ. ഇപ്പം ഡം ഡം വിമാനത്താവളം അഥവാ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ മാൽഡ ഹൈക്കോടതി. ഇന്ത്യയിലാദ്യമായി സമ്പൂർണ്ണ വനിതാ കോടതിയാണ് മാൽഡ. ഓക്കെ, പശ്ചിമ ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലുള്ള മാൽഡ. ഓക്കെ, പശ്ചിമ ബംഗാളിലുള്ള മാൽഡ കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി. ഓക്കെ, 21-ാമത്തെ ചോദ്യം, കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? ആരാണ് കായിക കേരളത്തിൻ്റെ പിതാവ്? കിട്ടുമായിരിക്കും. ഏതാ? GV രാജ. ഓക്കെ, ഈ ഇടയ്ക്ക് നടന്നൊരു പരീക്ഷ കേട്ടാണ് GV രാജയുടെ ഫുൾഫോം ഏതാണ്? ഗോദവർമ്മ രാജയാണ്. ഓക്കെ, GV രാജയാണ്. കേരള കായിക ദിനം എന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒക്ടോബർ 13 കേരള കായിക ദിനം. അത് നമ്മുടെ GV രാജയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ബർത്ത്ഡേ ആണ്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? സാഞ്ചി സ്തൂപം എവിടെയാണ്? നമ്മുടെ അശോക ചക്രവർത്തി പണി കഴിപ്പിച്ച സാഞ്ചി സ്തൂപം ഭോപ്പാലിലാണ്. ഓക്കെ, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത് സാഞ്ചി സ്തൂപം. നമ്മുടെ 200 രൂപയുടെ നോട്ടിലൊക്കെ കാണപ്പെടുന്നതാണ് സാഞ്ചി സ്തൂപം. ഓക്കെ, 200 രൂപയുടെ നോട്ടിലാണ് കാണപ്പെടുന്നത്. മധ്യപ്രദേശിലാണ് ഭോപ്പാൽ. ഇപ്പം മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ. ആ ഭോപ്പാലിലുള്ളതാണ് സാഞ്ചി സ്തൂപം. 23-ാമത്തെ ചോദ്യം, ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഏത് സംസ്ഥാനത്തിനാണ്?
ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ഏതാണ്? ഏതായിരിക്കും? തിരുവനന്തപുരം ഡൽഹിയാണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ഡി ആണ്, കേരളമാണ്. 24-ാമത്തെ ചോദ്യം, ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് എവിടെയാണ്? തേക്കടി, പുറ്റടി, കുമരകം, അതിരപ്പള്ളി. എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കോട്ടയം ജില്ലയിലുള്ള കുമരമാണോ? കുമരകം, കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് കുമരകവുമായി ബന്ധപ്പെട്ടാണ്, കോട്ടയം ജില്ലയാണ്. ഇതൊരു കായൽ ടൂറിസം പാക്കേജാണ്. ഓക്കെ, കായലാണ്. അതുപോലെ തന്നെ കുമരകത്തിന് ഒരു പക്ഷി സങ്കേതമുണ്ട്, കോട്ടയം ജില്ല തന്നെയാണ്. പിന്നെ ഉത്തരവാദിത്ത ടൂറിസത്തിന് പ്രസിദ്ധമാണ് കുമരകം. ഓക്കെ, ഉത്തരവാദിത്ത ടൂറിസം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കുമരകമാണ്, കോട്ടയം ജില്ല കുമരകമാണ് ഉത്തരവാദിത്ത ടൂറിസം. അതുപോലെ തന്നെ ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സും കുമരകമാണ്. അതുപോലെ തന്നെ പക്ഷി നിരീക്ഷകരുടെ പർദീസ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കുമരകം പക്ഷി സങ്കേതമാണ്. ഓക്കെ, പക്ഷി നിരീക്ഷകരുടെ പർദീസ ഗാർഡൻ ഓഫ് ദി ഏദൻ എന്നൊക്കെ അറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതമാണ്. അതുപോലെ തന്നെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകമാണ്. ഓക്കെ, ബേക്കേഴ്സ് ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നു കുമരകമാണ്. 25-ാമത്തെ ചോദ്യമാണ്, ഹംപി ഗ്രൂപ്പ് ഓഫ് മോണ്ട്മെൻറ്റ്സ് പണിയെടുപ്പിച്ച ഏത് സാമ്രാജ്യത്തിനാണ്? ഹംപി എഴുതാം, ഹംപി പണിയെടുപ്പിച്ചത് ഏത് സാമ്രാജ്യത്താണ്? ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യമാണ്. ഓക്കെ ഓക്കെ, വിജയനഗര സാമ്രാജ്യമാണ്. ഇതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കാറുണ്ട്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം എന്നാണ്? അത് കർണാടക ജില്ലയിലുള്ള ഹംപിയാണ്. ഓക്കെ, വിജയനഗരവുമായി ബന്ധപ്പെട്ടാണ് ഹംപി. 26-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഈ ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരങ്ങളുണ്ട്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, ഔദ്യോഗിക അംഗീകാരം നൽകി ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു നമ്മൾ? ഏതാണ്? ഭരണഘടനാ ദിനം. ഓപ്ഷൻ ഡി തന്നെയാണ്. ഓക്കെ, ചോദ്യത്തിന് തന്നെ ഉത്തരമുണ്ട്, ഭരണഘടനയ്ക്ക് അംഗീകാരം ഭരണഘടനാ ദിനം. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ സമിതി അംഗീകരിച്ചതെന്നാണ്? ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചെന്നാണ്, നവംബർ 26, 1949. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക ഡേറ്റും 1949 നവംബർ 26. ഓക്കെ, നമ്മുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ആമുഖത്തിൻ്റെ ശില്പി നെഹ്റു ആണ്. 27-ാമത്തെ ചോദ്യം, ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുണെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം? ഖജുരാഹോ ക്ഷേത്രങ്ങൾ എന്നാണ്? എന്നാണ് ഖജുരാഹോ ക്ഷേത്രങ്ങൾ? 1986 കാലഘട്ടത്തിലാണ്. ഓക്കെ, 1986 മധ്യപ്രദേശിലാണ് ഖജുരാഹോ ക്ഷേത്രങ്ങൾ. 28-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഏതാണ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഏതാണ്? ഓപ്ഷൻ സി ആണ്, പാലക്കാടാണ്. ഓക്കെ, പുറയും നാടെന്നൊക്കെ അറിയപ്പെടുന്ന പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടൊന്നും അടിക്കല്ലി, നേരത്തെയായിരുന്നു പാലക്കാട്. നിലവിൽ പാലക്കാട് 2-ാം സ്ഥാനം, ഇടുക്കിയാണ് 1-ാം സ്ഥാനം. ഓക്കെ, ഇടുക്കിയാണ് 1-ാം സ്ഥാനം. നിലവിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഓക്കെ, ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. പക്ഷേ പാലക്കാടിന് വേറൊരു പ്രത്യേകത ഉണ്ട്, എന്താണ്? ഏറ്റവും കൂടുതൽ പട്ടിക ജാതിക്കാരുള്ളത് പാലക്കാടാണ്. ഓക്കെ, അതിനൊക്കെ ഒരു കോഡുണ്ട്, പല ജാതി വയൽ വർഗം. ഓക്കെ, ഏറ്റവും കൂടുതൽ ജാതിക്കാർ, പട്ടിക ജാതിക്കാരുള്ളത് പല ജാതി പാലക്കാട്. അടുത്ത് ഏറ്റവും കൂടുതൽ വർഗ്ഗക്കാരുള്ളത്, പട്ടിക വർഗ്ഗക്കാരുള്ള വയൽ വർഗം വയനാടാണ്. ഓക്കെ, 29-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി ആരാണ്? ഓപ്ഷൻ സി ആണ്, എസ് കെ നായറാണ്. ഓക്കെ, നമ്മുടെ BCCI, അതായത് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ നിലവിൽ വന്ന എന്നാണ് നിലവിൽ വന്ന മുംബൈ ആസ്ഥാനമായി 1928 നിലവിൽ വന്നത്. ഓക്കെ, 1928 ആദ്യത്തെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളിയാണ് എസ് കെ നായർ. ലാസ്റ്റ് ചോദ്യമാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കുടുംബശ്രീ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും ആലോചിക്കാൻ നിൽക്കല്ലേ. എന്നാണ്? ഓപ്ഷൻ ബി ആണ്, കേരളത്തിലാണ്. എന്നാണ് തുടങ്ങിയത്? 98
മെയ് മാസം 17-ാം തീയതിയാണ്. 1998 മെയ് മാസം 17-ാം തീയതിയാണ്. എവിടെയാണ് തുടങ്ങിയത് കുടുംബശ്രീ? മലപ്പുറത്താണ്. ഓക്കെ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ്. നമ്മുടെ എ ബി വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അതുപോലെ അതിൻ്റെ പഞ്ചവത്സര പദ്ധതി കൂടി ഒന്ന് പഠിച്ച്. 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ് ഉദ്ഘാടനം ചെയ്തത്. എ ബി വാജ്പേയിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ 30 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു എക്സാമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയ്ക്കും ബൈ.